സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം മീഡിയം മലയാളത്തിൽ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി മലയാളത്തിലുള്ള എക്കണോമിക്സ് വീഡിയോസ് ചെയ്യും എന്നുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വളരെ സിമ്പിൾ നോട്ട്സിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് നോട്ട് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അത് നോക്കി പഠിക്കാം. മലയാളത്തിലാണ് പഠിക്കുന്നത്, മലയാളത്തിലാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുള്ളാകുന്നതാണ് ഈ ഒരു വീഡിയോ. ആദ്യത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്വാതന്ത്ര്യ ലബ്ധി വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് ആദ്യത്തെ പാഠം. അതിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പുരോഗതി, സാമ്പത്തിക നില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സാമ്പത്തിക പുരോഗതിയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടേത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ വരുമാനവും എവിടെയുണ്ട്, ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഒക്കെ വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല, അതെല്ലാം കണക്കാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിച്ചതുപോലും ഇല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ദേശീയ വരുമാന കണക്കുകളൊക്കെ കുറച്ചുകൂടി മുന്നിട്ടിറങ്ങി അത് എന്താണ് കണക്കുകൾ എടുത്ത ആളുകളാണ്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ദാദാഭായ് നവറോജി, വി കെ ആർ വി റാവു, വില്യം ഡിഗ്ബി, ആർ സി ദേശായ്, ഫിൻലെ ഷിറാസ് എന്ന് പറയുന്നവരൊക്കെ. ഓക്കെ, അത് അത്രയും മനസ്സിലാക്കാം. ദെൻ രണ്ടാമത്തെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർഷിക മേഖലയെ പറ്റിയിട്ട് പഠിക്കണം, അവിടെ എന്തൊക്കെയായിരുന്നു അവസ്ഥ എന്നുള്ളത്. സോ നമ്മൾ കാർഷിക മേഖലയുടെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ കർഷകരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഭൂവുടമ സമ്പ്രദായമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ജമീന്ദാർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അത് ദെൻ അതുപോലെ തന്നെ എന്താണ് പഴഞ്ചൻ സാങ്കേതിക വിദ്യ, സാങ്കേതിക വിദ്യയുടെ വളരെ കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങളുടെ കുറവ്, കീടനാശിനികളുടെയും വളങ്ങളുടെയും കുറവ്, കർഷകരുടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും, കൃഷിയുടെ വാണിജ്യവൽക്കരണം അങ്ങനെയുള്ള, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു അരി ഗോതമ്പ് പോലെയുള്ളതൊന്നും കൃഷി ചെയ്യാതെ റബ്ബറ് അടയ്ക്ക അതുപോലെയുള്ള എന്താണ് അതേപോലെയുള്ള വിളകൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാണിജ്യവൽക്കരണം, കൃഷിയുടെ വാണിജ്യവൽക്കരണമൊക്കെയാണ് കാർഷിക മേഖലയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ. ഇനി കാർഷിക മേഖല പറഞ്ഞു, അടുത്തത് വ്യാവസായിക മേഖല. വ്യാവസായിക മേഖലയുടെ പ്രത്യേകതകൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പിന്നോക്ക അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ വ്യാവസായിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിലുള്ള നയമായിരുന്നു അന്ന്. രണ്ട് നയമുണ്ട്, അതായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. നയത്തിന് പിന്നിൽ രണ്ട് ലക്ഷ്യമാണുള്ളത്. ഓക്കെ, രണ്ട് ലക്ഷ്യമാണുള്ളത്. ആ രണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന്, ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലെ വ്യവസായങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക. ഇന്ത്യയിൽ നിന്ന് എന്താണ് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമാക്കി മാറ്റാണ്. സോ ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ബ്രിട്ടനിലെ വ്യവസായങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം അവരുടെ നയങ്ങളുടെ. രണ്ടാമത്തെ ലക്ഷ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയി അവരുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്തിട്ട് അത് വെച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ രാജ്യത്തെ സമ്പത്താണ് ആ ഒരു ബ്രിട്ടനിലേക്ക് ചോർന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്ക് പിന്നിലുള്ള രണ്ട് ലക്ഷ്യം ഇതായിരുന്നു. ഇന്ത്യ ബ്രിട്ടൻ്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയായി മാറിയോ അല്ലെങ്കിൽ വിപണിയാക്കി മാറ്റി. പിന്നെ ചണം, കോട്ടൺ, ടെക്സ്റ്റൈൽസ് മുതലായ കുറച്ച് വ്യവസായങ്ങൾ മാത്രമേ അവർ പ്രോത്സാഹിപ്പിച്ചുള്ളൂ. അവർക്ക് കൂടി ബ്രിട്ടീഷുകാർക്ക് കൂടി അതിൽ നിന്ന് എന്താണ് മെച്ചം കിട്ടാനുള്ളത് കൊണ്ട് അങ്ങനെയുള്ള വളരെ കുറച്ച് വ്യവസായങ്ങൾ മാത്രമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നുള്ളൂ. മൂലധന വസ്തുക്കളുടെ വ്യവസായങ്ങൾ കുറവായിരുന്നു, അതിന് കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചതും ഇല്ല. അങ്ങനെ ഇരിക്കെ 1907 ടിസ്കോ ആരംഭിക്കുന്നത്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആരംഭിക്കുന്നത്. പിന്നെ വ്യാവസായിക മേഖലയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കരകൗശല ഉൽപ്പാദന മേഖല തകർന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ വ്യവസായ നയവും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുമായുള്ള ഇന്ത്യൻ കരകൗശല ഉൽപ്പന്നങ്ങളുടെ മത്സരം. ഇന്ത്യൻ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി പൈസ കൂടുതലായിരിക്കും, കുറച്ചുകൂടി എന്താണ്
കുറച്ചുകൂടി ചിലവ് കൂടുതലായിരിക്കും ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, മെഷീനിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത് കുറച്ചും കൂടി കുറഞ്ഞ വിലക്ക് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ വിൽക്കാൻ പറ്റും. കാരണം ഇവിടെ നിന്ന് നിസ്സാര വിലയ്ക്ക് അവർ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയി ഇവിടെ തന്നെ വിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ കരകൗശല ഉൽപ്പന്നങ്ങളുമായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മത്സരം, ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്ത് പറ്റി, ഇന്ത്യൻ കരകൗശല ഉൽപ്പാദന മേഖലയും തകർന്നു. പിന്നെ അത് തകരാനുള്ള കാരണങ്ങൾ പറയുന്നത് ഈ വ്യാവസായിക മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിൽ നിന്ന്, ഓരോ മേഖലയിൽ നിന്നും ജി ഡി പിയിലേക്ക് സംഭാവന ഉണ്ടാവുമല്ലോ, കാർഷിക മേഖലയിൽ നിന്നും വ്യാവസായിക മേഖലയിൽ നിന്നും അങ്ങനെ. അപ്പോൾ അതിലെ വ്യാവസായിക മേഖലയിൽ നിന്ന് ജി ഡി പിയിലേക്കുള്ള സംഭാവന വളരെ കുറവായിരുന്നു. അത് ഈ നയങ്ങളൊക്കെ കാരണം കൊണ്ടാണ്. ഇനി ജനസംഖ്യാ സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1921 വരെ ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലായിരുന്നു. ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ ആ ഒന്നാം ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ജനനനിരക്കും കൂടുതലായിരിക്കും, കുട്ടികൾ ഉണ്ടാവുന്നതിൻ്റെ എണ്ണവും മരണനിരക്കും രണ്ടും ഉയർന്നു നിൽക്കും. പിന്നെ 1921 മുതലാണ് ഇന്ത്യ രണ്ടാം ഘട്ടത്തിലേക്ക്, ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നത്. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനനനിരക്ക് കൂടുന്നുണ്ടാവും, പയ്യെ പയ്യെ നമ്മുടെ സൗകര്യങ്ങളൊക്കെ കൂടി വരുന്നതുകൊണ്ട് മരണനിരക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ മരണനിരക്ക് വളരെ കുറവായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ. പിന്നെ സാക്ഷരതാ നിരക്ക് കുറവായിരുന്നു, 16% ഉണ്ടായിരുന്നുള്ളൂ. അതിൽ സ്ത്രീ സാക്ഷരതാ നിരക്ക് അതിലും കുറവായിരുന്നു, 7%. പിന്നെ പ്രതീക്ഷിത ആയുസ് എന്ന് പറയുന്നത് വെറും 32 വയസ്സ് അല്ലെങ്കിൽ 32 വർഷം മാത്രമായിരുന്നു. ശിശുമരണ നിരക്ക് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് മോശമായിരുന്നു, ജനങ്ങൾ ദരിദ്രരായിരുന്നു. ഓക്കെ, ഇതാണ് ജനസംഖ്യാ സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി വിദേശ വ്യാപാര മേഖലയുടെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസംസ്കൃത വസ്തുക്കളായിട്ട് കയറ്റുമതി ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടനിലുണ്ടാക്കിയ സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു, അത് വിൽക്കാനുള്ള ഒരു വിപണിയാക്കി ഇന്ത്യയെ മാറ്റവും ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നാലും അതുപോലെ തന്നെ വിദേശ വ്യാപാരം ബ്രിട്ടന് അനുകൂലമാക്കി. 1869 സുയസ് കനാൽ തുറന്നതോടെ എന്ത് പറ്റി, ബ്രിട്ടൻ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം എളുപ്പവുമായ അതുപോലെ തന്നെ നേരൊരു വഴി വന്നതുകൊണ്ട് ചിലവ് കുറഞ്ഞതുമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ വിദേശ വ്യാപാരം ബ്രിട്ടീഷുകാരുള്ള സമയത്ത് നന്നേ മെച്ചപ്പെട്ടു എങ്കിലും, പക്ഷേ അതിൽ നിന്ന് യാതൊരു മെച്ചവും, കാര്യം ആ ഒരു വ്യാപാരം മെച്ചപ്പെട്ടുവെങ്കിലും ആ വ്യാപാരത്തിൻ്റെ മെച്ചമൊന്നും ഇന്ത്യക്ക് കിട്ടിയില്ല. ഇന്ത്യക്ക് കിട്ടാതിരിക്കാൻ കാരണം അതിൽ നിന്ന് മിച്ചം വന്നതെല്ലാം ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, ഒന്ന് യുദ്ധ ചിലവുകൾ നികത്താൻ. പല രാജ്യങ്ങളും ഇവർ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കും അല്ലേ, അപ്പോൾ അതിൻ്റെ യുദ്ധ ചിലവുകൾ നികത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ എന്തിനു പിന്നെ ഉപയോഗിച്ചത്, ഇന്ത്യയിൽ ബ്രിട്ടന് ഭരണച്ചെലവുണ്ടല്ലേ, ഒരുപാട് സൈന്യത്തെയും എല്ലാം നിയോഗിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യയിലെ ബ്രിട്ടൻ്റെ ഭരണച്ചെലവ് നികത്തുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിദേശ വ്യാപാര മിച്ചം ഒരുപാടുണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷേ അത് ഇന്ത്യക്ക് ഒട്ടും തന്നെ ഉപകാരപ്പെട്ടില്ല. ദെൻ തൊഴിൽ ഘടനയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കണേ, പ്രധാനപ്പെട്ടതാണ്. തൊഴിൽ ഘടനയുടെ സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കാർഷിക മേഖലയിലായിരുന്നു, ഒരു 70 മുതൽ 70% വരെ. വ്യവസായ മേഖലയിൽ 10%, സേവന മേഖലയിൽ 15 മുതൽ 20% വരെ ആയിരുന്നു ജനസംഖ്യ ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കിതിൽ പഠിക്കാനുള്ളത് ഇതാണ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രത്യേകതകൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രത്യേകതകൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ പോസ്റ്റ്, ടെലഗ്രാഫ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, റെയിൽവേ, ഇതെല്ലാം ആരംഭിച്ചത് ആരാണ്, ബ്രിട്ടീഷുകാരാണ്. 1850 റെയിൽവേ ആരംഭിച്ചത്. അതുപോലെ തന്നെ ഉൾനാടൻ ജലഗതാഗതത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം സുഗമമാക്കുന്നതിനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ കമ്പോളം മെച്ചപ്പെടുത്തുവാനുമാണ് ബ്രിട്ടീഷ് എന്ത് ചെയ്തത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചത്. റോഡ് പോലെയുള്ള റോഡ്, പാലം പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താൻ കാരണം ബ്രിട്ടീഷുകാർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ സുഗമമായിട്ട് എന്താണ്
കടത്താനും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ഭരണം കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത്. അതല്ലാതെ ഇന്ത്യക്ക് അതുകൊണ്ട് ഗുണം കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ പിന്നീട് എന്താണ് നമുക്ക് നമ്മുടെ രാജ്യം തിരിച്ചു കിട്ടിയപ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണം നമുക്കും അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന ആളുകൾ പഠിച്ചിരിക്കേണ്ടത് ആദ്യത്തെ പാഠത്തിൽ നിന്ന്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ നെക്സ്റ്റ് പാഠങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.